എസ് ബി ഐ നടത്തുന്നത് സാമൂഹ്യ ദ്രോഹമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തോമസ് ഐസക്, ഈ വിവാദ സർക്കുലർ എസ് ബി ഐ അവസാനം പിൻവലിച്ചിട്ടുണ്ട്. ഇത് സ്വാഗതാർഹമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ ഒരു വലിയ അടി ആദ്യം നൽകുന്നു പരീക്ഷണം എന്ന നിലയിൽ? പ്രതിഷേധമുയർന്നപ്പോൾ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് വലിയ അടികൾ ബാക്കിയുണ്ട്, അതൊക്കെ കണ്ടില്ല എന്ന മട്ടിൽ സാധൂകരിക്കാനുള്ള ശ്രമമോ? ഇവരുടെ ഈ പിൻവലിക്കൽ പോരാ. ഇന്ന് കാലത്ത് പറഞ്ഞത് ഏത് എ ടി എം ട്രാൻസാക്ഷനും 25 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് അത് ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാലറ്റ് ഉണ്ട്, ആ വാലറ്റ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് മാത്രമാണ് 25 രൂപ. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ചില മാനേജർമാർ പറയുന്നത് ഈ വാലറ്റ് ഇത് ഇപ്പോൾ നമ്മുടെ എ ടി എമ്മുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഇല്ലാത്തൊരു പദ്ധതിക്ക് എന്തിനാണ് ഇപ്പോൾ ചാർജ് പ്രഖ്യാപിക്കുന്നത്? ഇനി അത് പിൻവലിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്തെ സർക്കുലറിൽ ബിസിനസ് കറസ്പോണ്ടൻസ് വഴി പണം പിൻവലിക്കുകയാണെങ്കിൽ 2.5% അതിൻ്റെ അത് സർവീസ് ചാർജായി കൊടുക്കണം, അതിന് പുറമെ സർവീസ് ടാക്സ്. ഈ ബിസിനസ് കറസ്പോണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ തുക ബാങ്കിലിടുന്നവർ ഈ ബാങ്കിൽ പോയിട്ട് എടുക്കാനും പോയിട്ട് പരിചയക്കുറവ് മൂലം അവർക്ക് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ ബാങ്ക് വെച്ച് കൊടുക്കുകയാണ്. അയാൾ പോയി ബാങ്കിൽ പണം ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കും, ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. അതിന് 2.5% ടാക്സ് വെച്ചിരിക്കുക, അത് പിൻവലിച്ചതായിട്ട് പറയുന്നില്ല. അതിപ്പോഴും തുടരുന്നുണ്ടോ? ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇത്ര ദുർബല വിഭാഗങ്ങൾ പണം ഇട്ട് കഴിഞ്ഞാൽ? ഇപ്പം ബേസിക് സർവീസ്, ബേസിക് സേവിങ് അക്കൗണ്ട് 50,000 രൂപയ്ക്കുള്ളിൽ ഇടാൻ പറ്റില്ല, അതിൽ 10,000 രൂപയ്ക്കുള്ളിൽ പിൻവലിക്കാൻ പറ്റില്ല, അതിൻ്റെ പുറത്ത് സർവീസ് ടാക്സ്. ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അടിസ്ഥാനപരമായിട്ട് ഡെപ്പോസിറ്റ് പലിശക്ക് വാങ്ങുന്നു, അതിനേക്കാൾ ഉയർന്ന പലിശക്ക് വായ്പ കൊടുത്ത് ആ മാർജിനാണ് ബാങ്കിൻ്റെ മുഖ്യ വരുമാനമാവുന്നത്. പക്ഷെ എന്ത് പറ്റിയിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്കിന്? വായ്പ മേടിച്ചുകൊണ്ടവരാരും തിരിച്ചടക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വായ്പ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ നിഷ്ക്രിയ ആസ്തികൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു, അതിൻ്റെ ഫലമായിട്ട് ബാങ്ക് നഷ്ടത്തിലേക്ക് പോകുന്നു, ലാഭം കുത്തനെ കുറയുന്നു. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന പദ്ധതി എങ്ങനെയൊക്കെ പിഴിയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിഴിയുക. ഇത് ഈ എസ് ബി ഐ എന്ന ബ്രാൻഡിന് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. ഇത് എത്ര നല്ലൊരു പേരായിരുന്നു, ഇന്ത്യ മുഴുവൻ അറിയുന്ന പേര്, നമുക്കൊരു അഭിമാനമൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് രാജ്യം മുഴുവനും പഴിക്കല്ലേ? ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം മിനിസ്റ്റർ. ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ ഒന്നാമത്തെ കാര്യം മന്ത്രി പറഞ്ഞത്, ഇപ്പോൾ സർക്കുലർ തിരുത്തുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വാസയോഗ്യമല്ല വിശദീകരണം. ഇവിടെ മന്ത്രി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആശയവിനിമയം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. രണ്ട്, നമുക്കിത് പ്രത്യേകമായി ജനവിരുദ്ധം എന്ന് പറയാൻ അവകാശമുണ്ട്. കാരണം എസ് ബി ടി എന്ന സംവിധാനം നമുക്കുണ്ടായിരുന്നു, അവിടെ ഇത്ര വലിയ ജനദ്രോഹപരമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. ആ അവകാശങ്ങൾ മുഴുവൻ അപഹരിക്കപ്പെട്ടു, നിർബന്ധിതമായൊരു ലയനത്തിലേക്ക് പോയി. എന്നിട്ടിതാ നിങ്ങൾ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തരാതരം പോലെ സർക്കുലർ ഇറക്കി സാമൂഹ്യ ദ്രോഹം നടത്തുകയാണ് എസ് ബി ഐ. അല്ല, മിനിസ്റ്റർ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയ സമയത്തും അദ്ദേഹം ഇതേപോലെയെല്ലാം പറഞ്ഞു, ഇനി ഈ ഇന്ത്യ ഒരിക്കലും തിരിച്ചു വരില്ല. കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന ഒരു വാദഗതിയായി അദ്ദേഹം ഇന്നും അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെ പറഞ്ഞു വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുള്ളത് കൊണ്ട് അത് തന്നെ ശരിയാണ്. അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ജനറൽ മാനേജർ അടക്കമുള്ള ബാങ്ക് അധികൃതരുമായി സംസാരിച്ചു. അപ്പോൾ ഈ വാലറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളവർക്ക് ഇവരെ ഈ എ ടി എമ്മുമായി ഘടിപ്പിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ
എന്താണ് ഈ അതല്ലല്ലോ, ഞാൻ അതല്ല, അതിലാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നം കേരളത്തിൽ മാത്രമല്ല ഉള്ളൂ, ഈ വലിയ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഇത് ആധികാരികമായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഓഫീസറുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇത് ഇങ്ങനെ ഒരു സംവിധാനം, ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നത്. ഈ എസ് ബി ടി ആയിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു നിമിഷം ഡീമോണിറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നല്ല ആർജവത്തോടെ പങ്കെടുത്തിരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോൾ എസ് ബി ഐയുടെ തലപ്പത്ത് ഓരോ ചുമതലകൾ ഇരിക്കുകയാണ്. അവരൊക്കെ വായുമൂടി ഇരിക്കുകയാണ്. കാരണം അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനുമായി ബന്ധപ്പെട്ടതല്ല ഈ വിഷയം, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ആ നിസ്സഹായതയെ ഒരു വലിയ സാധ്യതയായി എടുക്കരുത്. വേണു പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ എസ് ബി ഐ എസ് ബി ടി ലയനം ഉണ്ടാക്കി ഈ ലോകത്ത് തന്നെ ഒരു 100 ബാങ്കുകൾ എടുത്താൽ ഒരു 40-50 സ്ഥാനത്തിലേക്ക് എസ് ബി ഐ വരികയും ഈ ഈ ലയനത്തെ എതിർക്കുന്ന ചില ആളുകൾ വളരെ സജീവമായിട്ടുണ്ട്. അതിനകത്തുമുണ്ട്, പുറത്തുമുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്ന നമ്പർ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സർക്കുലറിന്റെ ഭേദഗതി വരുത്തുന്നു, അതിനവർ ന്യായീകരണമായി പറയുന്ന കാര്യം അബദ്ധമാണ് എന്ന് ശ്രീ തോമസ് ഐസക് പറയുന്നു. അത് ഖണ്ഡിക്കാനുള്ള മനസ്സുണ്ടോ ഇല്ലയോ എന്നതാണ് രണ്ട്. ഈ ജൻധൻ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ധനപരമായി ഈ ഒരു ശൃംഖലയിലേക്ക് ജനങ്ങളെ മുഴുവൻ കണ്ണികളാക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ സുതാര്യമാക്കുക, അതിൻ്റെ നേർരേഖയിൽ എല്ലാവരെയും കണ്ണികളാക്കുക, അതുപോലെ തന്നെയുള്ളൊരു സാമൂഹ്യ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ് ഈ ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന പദ്ധതി. അതിലും ദായി പറയുന്ന തരത്തിൽ ശിക്ഷിക്കുകയാണ് സാധാരണക്കാരെ. അപ്പോൾ ഇത് എത്രമാത്രം ജനദ്രോഹപരമാണ്? ഏത് അർത്ഥത്തിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് ചെയ്യുമ്പോൾ? ഇത് പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നില മാത്രമല്ല, ഇതൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. ആ ഫിനാൻഷ്യൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിലും ശ്രീ ഐസക് പറയുന്നത് അവിടെയാണ് ശ്രീ ഐസക് പറയുന്നത് ചോദിക്കട്ടെ, എവിടെ എടുത്തിട്ടുള്ളത്? പൈസ കൊടുക്കാനുണ്ടോ ചോദിക്കട്ടെ. റെപ്കോ പൈസ കൊടുക്കാനുണ്ടോ ചോദിക്കട്ടെ. കോർപ്പറേറ്റീവ് സംവിധാനത്തെ പറ്റിയാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. കോർപ്പറേറ്റീവ് സംവിധാനവുമായി താരതമ്യം ചെയ്യൂ, അതാണല്ലോ ശരി. ഒരു നിമിഷം ബാങ്കിങ് മേഖലയിൽ കോർപ്പറേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. കെട്ടിട ഫണ്ട്, ഷെയർ, ഒരു ഒരിക്കൽ ഷെയർ എടുത്താലും രണ്ടാമത് ലോൺ പുതുക്കാൻ പോകുമ്പോൾ വീണ്ടും ഷെയർ ഇല്ലാന്ന് പറയട്ടെ. ഒരു നിമിഷം ശ്രീ ഐസക് അടുത്ത കൂടത്തിൽ അതിന് മറുപടി പറയട്ടെ. കാരണം ഇന്ന് അദ്ദേഹം ആവർത്തിച്ചത് നമ്മുടെ സഹകരണ മേഖല ശക്തിപ്പെടുത്തണം, ആ രംഗത്തെ ബാങ്കിങ് സമ്പ്രദായം ശക്തിപ്പെടുത്തണം. കാരണം അവിടെ ഇത്തരം ഹിഡൻ ചാർജസ് ഇല്ല, സർവീസ് ചാർജ് ഇല്ല, കേരളത്തിൽ വരാൻ പോകുന്ന കേരള ബാങ്കിലും അത് ഉണ്ടാകില്ല എന്നാണ്. താങ്കളിലേക്ക് വരാം ശ്രീ വി കെ വിജയകുമാർ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സർക്കുലർ ഇറക്കിയും പിൻവലിച്ചുമുള്ള കളി ഒറ്റ ദിവസം തന്നെ ഈ ചെയ്യുന്നത് എസ് ബി ഐ പോലൊരു ഉത്തരവാദിത്തപ്പെട്ട പൊതുമേഖലാ ബാങ്കിന് ചേർന്നതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് സർക്കുലറിൽ വന്നിട്ടുള്ള ഒരു അബദ്ധമാണ്. കാരണം കമേഴ്സ്യലി നോക്കുമ്പോൾ, കമേഴ്സ്യലി ഇറ്റ് ഇസ് എ സ്റ്റുപ്പിഡ് ഡിസിഷൻ. കാരണം വാണിജ്യപരമായിട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല എന്ന് വെച്ചാൽ വളരെയധികം കടുത്ത മത്സരമുള്ളൊരു മേഖലയാണ്. 21 പൊതുമേഖലാ ബാങ്കുകളുണ്ട്, 16 സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്, ന്യൂ ജനറേഷൻ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് എസാഫിനെ പോലെയുള്ള സ്മോൾ ബാങ്ക്സ് വരുന്നു. കടുത്ത മത്സരമുള്ള ഈ ഒരു വിപണിയിൽ ഒരു ബാങ്ക്, അത് സ്റ്റേറ്റ് ബാങ്ക് ആയാലും വേണ്ടില്ല, വേറെ ഏത് ബാങ്ക് ആയാലും വേണ്ടില്ല, അവർ ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി ചാർജസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ വേറെ ബാങ്കിലേക്ക് പോകും. അതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അത് ആലോചിക്കാണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്, അല്ലാണ്ട് കൊള്ളയടിക്കാനുള്ള തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇതിനോട് കൂടെ പറയുമ്പോൾ ഇത് എസ് ബി ഐ ആണ്. എസ് ബി ഐ എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ഇപ്പൊ ആർ ബി ഐക്ക് അബദ്ധം പറ്റുന്നു, എസ് ബി ഐക്ക് അബദ്ധം പറ്റുന്നു. എന്തുകൊണ്ട് അബദ്ധം പറ്റുന്നു?
അപ്പം അത് ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. സർക്കുലറിൽ വന്നിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ, ഇന്നിപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലകളിലുള്ള ഫൈനാൻഷ്യൽ ചാനൽസൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അവിടെയൊക്കെ ഡിസ്കഷൻ വരേണ്ടതാണ്. ഇത് 3 മണികൾക്ക് അവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മളതിനെ വ്യാഖ്യാനിച്ചതാണ്. ബാങ്കിൻ്റെ ഒരു സീനിയർ ഒഫീഷ്യൽസും തന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ബാങ്കിൻ്റെ MD അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ വലിയ കോൺട്രവേഴ്സി ആക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തൊരു കാര്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ വക്താവല്ല, എങ്കിലും ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഏറ്റവും കുറഞ്ഞ നിലക്കിൽ ഭവന വായ്പ നൽകുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 8.35% പലിശയ്ക്ക് ഭവന വായ്പ കൊടുക്കുന്നു. അത് ഭവനം ഇല്ലാത്ത ആളുകൾക്ക് ഭവനം ഉണ്ടാകാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഇനീഷ്യേറ്റീവാണത്. ആ തരത്തിൽ വളരെ കോമ്പറ്റിറ്റീവ് റേറ്റിൽ ഈ ഹോം ലോൺസ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ബാക്കി ഒരുപാട് സേവനങ്ങൾക്ക്, ബാക്കി ഒരുപാട് സേവനങ്ങൾ നൽകുന്നതിന് അതിൻ്റെ കോസ്റ്റ് ഈടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് എല്ലാ ഈ 500 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ചാർജസ് വേണമെന്നല്ല പറയുന്നത്, പാടില്ല. ഒരു നിശ്ചിത ശതമാനം, 5 തവണ മാസത്തിൽ, അല്ലെങ്കിൽ 7 തവണ, മറ്റ് ബാങ്കുകളിലൂടെ ആകുമ്പോൾ 4 തവണ, 5 തവണ എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം വെച്ച് അതിനുശേഷം ചാർജസ് ഈടാക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് നമ്മൾ ഇതിൻ്റെ അല്പനേരം കൂടെ മാത്രമേ ിലേക്ക് ഒന്ന് വേഗം പോകേണ്ടതുണ്ട്. ശ്രീ തോമസ് ഐസക്, ഇത് ഒരു ആശയക്കുഴപ്പം കൊണ്ട് സംഭവിച്ചത് അല്ലാതെ കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചനയൊന്നും ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ധനകാര്യ സ്ഥാപനമാണ്, മറ്റു പല മേഖലകളിൽ സാമൂഹ്യ ക്ഷേമത്തിനൂന്നുന്ന ഇളവുകളുണ്ട്, മറുവശത്ത് അതിനും ആദായം ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ചില സേവന നികുതികൾ, ചില ഫീസുകൾ നിശ്ചയമായും ഏർപ്പെടുത്തേണ്ടി വരും, അങ്ങനെ ചെയ്യുന്നു. ഈ വാദത്തോട് യോജിപ്പുണ്ടോ? SBI വിജയമാർ പറഞ്ഞ പോലെ പലിശ കാര്യങ്ങളിൽ കുറച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ താരതമ്യം കാര്യക്ഷമമായി പ്രവർത്തിച്ചതാണ്, ഇതൊക്കെ ശരി. പക്ഷെ വിജയകുമാർ, നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു പോകുന്നത്? എന്തുകൊണ്ടിങ്ങനെ നടപടി എടുക്കേണ്ടി വന്നു? പലിശ കുറച്ചു കൊടുത്തുകൊണ്ടല്ല, മറിച്ച് 1.5 ലക്ഷം കോടി രൂപയുടെ NPA ആണ് SBI ഉള്ളത്. ഇത് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലാണ് ഈ കുതിച്ച് 50,000 കോടി ഉണ്ടായിരുന്നത്. 2 വർഷം കൊണ്ട് ദേ ഇവിടെ എത്തിച്ചേർന്നു. ഇതിന് ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് നേരത്തെ കൊടുത്തതിന് ഇരട്ടി തുക നീക്കി വെക്കേണ്ടി വന്നു. ആ ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ്ങിന്റെ ഫലമായിട്ട് ശതമാനത്തിൽ കൂടുതൽ റാം സെക്ടറിലാണ്. അത് വലിയ ആളുകളല്ല MBA ആക്കിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ വലിയ പ്രയാസമാണ്. 6.7 ലക്ഷം കോടി രൂപയാണ്. ഒരു സെക്കൻഡ് മിനിസ്റ്റർ, ഒരു സെക്കൻഡ് മിനിസ്റ്റർ, വി കെ പ്രസാദിന് കൃത്യം കണക്കുകളോടെ നടപടിയാണ് സാർ. നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഇല്ല. പത്മകുമാർ, നോ 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 നോ, ഇല്ല, പറ്റില്ല. ഞാനിപ്പോ നിങ്ങളുടെ സമയം ഞാൻ നിർത്തി തന്നു. ഞാനല്ല ആങ്കർ. ഓക്കെ, സോറി. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്. വി കെ പ്രസാദ് പ്ലീസ്. NPA എത്ര? റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇന്ന് ആകെ ഉള്ള NPA 85% കോർപ്പറേറ്റ് NPA ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം 70% ഗ്രാമീണ മേഖലയിലോ പാവപ്പെട്ട മേഖലയിലോ ആണ് എന്നുള്ള കണക്ക് ശ്രീ പത്മകുമാർ ഉന്നയിക്കുന്നത് 100% തെറ്റാണ്. ഇത് നിഷേധിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കണക്കുകളുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള NPA പകുതിയിലേറെ 20 കോർപ്പറേറ്റുകളുടെയാണ് എന്ന് പറഞ്ഞ് കണക്ക് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഫത്മുമാറോട് എനിക്ക് പറയാനുള്ളത്, വിജുകുമാറിനോട് പറയാനുള്ളത്, ഈ യാഥാർത്ഥ്യം കാണുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ NPA? ഇത് ഈ കോർപ്പറേറ്റുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ലെൻഡിങ്ങിന് വലിയ തോതിൽ പണം കൊടുത്തുകൊണ്ടാണ്. ഇപ്പം അദാനിക്ക് 1 ലക്ഷത്തിൽ പരം കോടി രൂപയല്ലേ വായ്പ കൊടുത്തത്? അത് ഡ്യൂ ഡിലിജൻസ് ഇല്ലാതെ രാഷ്ട്രീയ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കുന്നു. മാന്യം വരുമ്പോൾ അത് NPA മാറുന്നു. നോട്ട് നിരോധനം വിൽപ്പന കുറയുമ്പോൾ NPA മാറുന്നു. ഈ NPA വർധന ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ ക്വാർട്ടറിലാണ്. അപ്പോൾ ഇതാണ് ഈ നഷ്ടത്തിൻ്റെ കാരണം.
അപ്പോൾ ഒരു കാര്യം അംഗീകരിക്കണം, ഇന്നലെ വരെയും ഇല്ലാതിരുന്ന പുതിയ സർവീസ് ഫീസ് വരുന്നു, പിഴകൾ വരുന്നു വരുമാനം ഉണ്ടാക്കാൻ. വിജയകുമാർ നിങ്ങൾ പറയൂ, എന്ത് നഷ്ടം നികത്താനാണ്? പലിശ കുറച്ച് കൊടുത്തതിൻ്റെ നഷ്ടം നികത്താനാണോ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ മേടിച്ചിട്ട് വായ്പ തിരിച്ചടക്കാത്തതിൻ്റെ നഷ്ടം നികത്താനാണോ? അപ്പോഴാ ഞാൻ പറയാം, കോർപ്പറേറ്റുകൾക്ക് ഡ്യൂ ഡിലിജൻസ് ഇല്ലാതെ വായ്പ നൽകിയിട്ട് അവരുണ്ടാക്കുന്ന